വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 13:44 മുതലുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വയറിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാതരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അത് അവർ കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെയിരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്വ് എന്നവർ മറുപടി പറഞ്ഞു. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യനാണ്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുമക്കളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം മുഴുവൻ ഉപമകളാണ്. നമുക്കറിയാം, ഈശോ സംസാരിച്ചതും മുഴുവൻ ഉപമകളിലൂടെയാണ്. ഇവിടെ ഈശോനാഥൻ തന്റെ ശിഷ്യർക്ക് മുമ്പിൽ സ്വർഗരാജ്യത്തെ 3 വസ്തുക്കളിലൂടെ അവൻ ഉപമിച്ച് പറയുകയാണ്. 1-ാമതായി വയലിൽ ഒളിപ്പിക്കപ്പെട്ട നിധി. 2-ാമതായി രത്നവ്യാപാരി കണ്ടെത്തുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രത്നം. 3-ാമതായി കടലിൽ എറിയപ്പെടുന്ന വല. ആദ്യത്തെ 2 കാര്യങ്ങളും, നിധിയും രത്നവും സ്വന്തമാക്കാൻ കൃഷിക്കാരനും രത്നവ്യാപാരിയും തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വസ്തുക്കളെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഈ സുവിശേഷം നൽകുന്ന ആദ്യത്തെ പാഠവും ഇത് തന്നെയാണ്. സ്വർഗരാജ്യം സ്വന്തമാക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കയ്യിലുള്ളവയെ നീ നഷ്ടപ്പെടുത്താനായിട്ട് നിനക്ക് തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടാത്ത കുറെ കാര്യങ്ങളുണ്ടാകും. പാപാവസ്ഥകളായിരിക്കാം, നമ്മുടെ അഹന്തയായിരിക്കാം, ഞാൻ വിചാരമായിരിക്കാം. എല്ലാം ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ സ്വർഗരാജ്യം സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്. വിലപ്പെട്ടവയെ സ്വന്തമാക്കുവാൻ വില കുറഞ്ഞതിനെ ഉപേക്ഷിക്കണമെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുന്നു. നഷ്ടപ്പെടുത്താനായിട്ട് തയ്യാറാകുമ്പോൾ നീ തീർച്ചയായിട്ടും നേടുമെന്ന് ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ അടുത്ത കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് മേരി ക്ലീറ്റസ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരി അമ്മച്ചി. നമുക്കറിയാം, നമ്മളെല്ലാവരും കേട്ടതാണ്, കുമ്പളങ്ങി സ്വദേശിയാണ്. അവിടെ നിന്നും ചെല്ലാനത്തേക്ക് ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പൊതിച്ചോറ് കൊടുത്തയച്ചപ്പോ അതിന്റെ ഉള്ളിൽ തന്റെ അധ്വാനത്തിന്റെ ഫലമായ വിലപിടിപ്പുള്ള 100-ാം നോട്ട് കൂടെ വെച്ചുകൊടുക്കുകയാണ്. തന്റെ ജീവിതത്തിൽ താൻ അധ്വാനിച്ച് നേടി തന്റെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു വസ്തു മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കാനായിട്ട് ആ അമ്മച്ചി തയ്യാറായി കഴിഞ്ഞപ്പോ അവള് ഈ ലോകം മുഴുവൻ പ്രകീർത്തിക്കപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മള് നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്താനായിട്ട് തയ്യാറാകുമ്പോ 100 ഇരട്ടിയായി ഈശോനാഥൻ നമുക്ക് തിരിച്ചു തരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മദർ തെരേസയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മഠത്തിന്റെ സുരക്ഷിതത്വങ്ങളിൽ ഒതുങ്ങി നിന്നെങ്കിൽ ഇന്ന് അഗതികളുടെ അമ്മ എന്ന പേര് മദർ തെരേസയ്ക്ക് ലഭിക്കുകയില്ലായിരുന്നു. മഠത്തിന്റെ സുരക്ഷിതത്തിൽ നിന്ന് പുറത്തിറങ്ങി വേദന അനുഭവിക്കുന്ന അഗതികളിലേക്ക് ഇറങ്ങി ചെന്ന് അവരിൽ ഈശോയെ കണ്ടുകൊണ്ട് തന്റെ കഴിവും തനിക്കുണ്ടായിരുന്നതെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോ അവള് മറ്റുള്ളവർക്ക് ഒരു സ്വർഗരാജ്യമായിട്ട് മാറുകയാണ്. അഗസ്റ്റിൻ പുണ്യവാനൻ തന്റെ ജീവിതത്തിന്റെ പാപാവസ്ഥകളെല്ലാം മാറ്റിവെക്കാനായിട്ട് തയ്യാറായപ്പോ അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയായിട്ട് തീരുകയാണ്. ആ പാപത്തിനും ആ പാപ വീഴ്ചകൾക്കും സുഖമുണ്ടായിരുന്നു. പക്ഷെ ആ സുഖങ്ങളിൽ നിന്നെല്ലാം മാറി
ഈശോയ്ക്ക് വേണ്ടി തന്റെ ജീവിതം കാഴ്ചവെച്ചപ്പോഴാണ് അഗസ്റ്റിൻ പുണ്യവാന് സ്വർഗം നേടാനായിട്ട് സാധിച്ചത്. തന്റെ സമ്പന്നതയുടെ നടുവിൽ നിന്നുകൊണ്ട് ഉടുതുണി വരെ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനായിട്ട് ഫ്രാൻസിസ് അസീസി തയ്യാറായപ്പോ അവന് സ്വർഗം ലഭിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം തരുന്ന ചിന്തയും ഇതുതന്നെയാണ്. സ്വർഗരാജ്യം സ്വന്തമാക്കണമെങ്കിൽ നിനക്ക് വിലപ്പെട്ടത് എന്ന് കരുതുന്ന, എന്നാൽ വില കുറഞ്ഞവയെ ഉപേക്ഷിക്കാനായിട്ട് നീ തയ്യാറാകണം. വില കുറഞ്ഞവയെ ഉപേക്ഷിക്കാനായിട്ട് നീ തയ്യാറായാൽ തീർച്ചയായിട്ടും നിനക്ക് സ്വർഗരാജ്യം നേടാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളും സ്വർഗരാജ്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ അഹങ്കാരവും ഞാൻ ഭാവവും എല്ലാം എടുത്തു മാറ്റി എളിമയോടെ പെരുമാറാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്വർഗരാജ്യങ്ങളായിട്ട് മാറും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. വില കുറഞ്ഞ കാര്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വില കുറഞ്ഞവയെ ഉപേക്ഷിച്ച് വിലപിടിപ്പുള്ള അങ്ങയുടെ സ്വർഗരാജ്യം, രക്ഷ സ്വന്തമാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി അറിയിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.